സഹിക്കും. ആഗ്രഹിച്ചത് മുഴുവൻ നേടാൻ പറ്റണമെന്നില്ലല്ലോ. നമുക്ക് ആ സംവിധായകനെ പോയൊന്ന് കണ്ടാലോ? അതൊന്നും വേണ്ട. സിനിമ ഭാഗ്യങ്ങളുടെ കൂടെ കലയാ. അവിടെ അൺലക്കി ആയ ഒരാൾക്ക് സ്ഥാനമില്ല. ഞാനൊരാഗ്രഹം പറഞ്ഞ നീ അനുസരിക്കോ? ഒരു സിനിമ പിടിക്കാനുള്ള കാശ് ഞാൻ തരാം. ഗിരി പ്രൊഡ്യൂസർ, നീ നിനക്ക് ഇഷ്ടമുള്ള ഡയറക്ടറെ വെച്ചോ. പണം മുടക്കുന്ന ഞാനായതുകൊണ്ട് ആർക്കും പിന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതൊരു നല്ല കാര്യം. അങ്ങനെയെങ്കിലും നീ ഒരു നായകനായി മാറണം. ആലോചിക്കാനൊന്നുമില്ല. ഒരു 4-5 കോടിയാണെങ്കിൽ പോലും ഇപ്പൊ മുടക്കാൻ എനിക്ക് പ്രയാസമില്ല. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മുടക്കാനുള്ളതല്ലേ ഈ പണം. നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയാ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പൊ സിനിമ റിലീസ് ചെയ്തേനെ. എന്താ ആലോചിക്കുന്നേ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു, പക്ഷെ അത് വേണ്ട. വീട്ടിലെ പണം കൊണ്ട് നായകനാവാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാറുന്നല്ലോ. അതിലൊരു ത്രില്ലില്ല. എനിക്ക് എന്റെ കഴിവിലൊരു വിശ്വാസം വരണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും പടത്തിൽ തന്നെ അഭിനയിക്കണം. ഇത് കഴിഞ്ഞാൽ നിനക്ക് വേറെ ചാൻസ് കിട്ടുമല്ലോ. അത് വേണ്ടച്ച, എനിക്കതിൽ താല്പര്യമില്ല. എനിക്ക് എന്നെ കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. അച്ഛൻ തരുന്ന പണം കൊണ്ട് നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിച്ച അത് പോവും. അതെന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കാത്തിരിക്കാൻ. അമ്മ പറഞ്ഞതുപോലെ ഇതിലും നല്ലൊരു അവസരം വേറെ വരുന്നതുവരെ കാത്തിരിക്കാം. അതിന് നീ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നിരാശപ്പെട്ട് അഭിനയം നിർത്തിയാലോ എന്നൊന്നും പറയരുത്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഏട്ടൻ ഇനി അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. മുത്തശ്ശൻ പറഞ്ഞത് ഏട്ടൻ സിനിമയിലെ വലിയ ആളാവുന്ന, അത് നടക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏട്ടൻ അതിനുള്ള കഴിവുണ്ട്. പിന്നല്ലാതെ ഇപ്പൊ ഇറങ്ങുന്ന പല സിനിമകളിലെ പയ്യന്മാരെക്കാളും എത്ര നല്ലത് ഇവൻ. അപ്പൊ ഉറപ്പിച്ചല്ലോ, ഇനി അഭിനയം നിർത്താന്നൊന്നും പറയില്ലല്ലോ. ഇല്ല, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. അതിനിടയിൽ പല തടസ്സങ്ങളും വരും, അതിനൊക്കെ അതിജീവിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കും. നീ എനിക്കൊരു ചായ എടുത്തേ. അഭിനയം നിർത്തിയെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. സിനിമയ്ക്ക് ആരെയും വേണ്ട, പക്ഷെ നമുക്കാണ് സിനിമ വേണ്ടത്. നീ നോക്കിക്കോ, ഞാൻ ഇനി ശ്രമിക്കും. എന്റെ കഴിവുകൊണ്ട് തന്നെ ഞാനൊരു നായകനാവും. ഇപ്പൊ അതെന്റെ ഒരു വാശിയ. സോറി നീലെ. നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? വേദ, എനിക്ക് സംഭവിച്ചൊരു തെറ്റുകൊണ്ടാണല്ലോ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോ നിന്റെ ഈ ദുഃഖത്തിന്റെ കാരണക്കാരിൽ ഞാനും പെടും. ഏയ്, അങ്ങനൊന്നും ചിന്തിക്കണ്ട. അത് കഴിഞ്ഞു, എനിക്കിപ്പോ ഒരു വിഷമമില്ല. നമുക്കുള്ളത് എന്തായാലും നമ്മളെ തേടി വരും. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. ആരും എതിരൊന്നും പറയരുത്. വേദയെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. അവിടെ നിൽക്കട്ടെ. ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൾക്ക് അവസരം കിട്ടുന്നത്. കൊണ്ടുപോയി ആക്കിയ ആക്കിയാലിപ്പോ എന്താ? ഒരു പ്രശ്നവുമില്ല. അല്ല, വേദയുടെ വീട്ടുകാര് അവരെന്തു പറയാനാ? എനിക്ക് ഇഷ്ടമായില്ല, അത്ര തന്നെ. തന്നെയുമല്ല, അവൾ ഇവിടെ നിന്നാ ഇനിയും ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ വീട് നശിക്കണമെന്ന്
ഒറ്റ ആഗ്രഹം മാത്രമേ അവൾക്കുള്ളൂ. അതറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നമ്മളുടേതായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നതല്ലേ നല്ലത്? ഇപ്പോ സിനിമ, നാളെ മറ്റെന്തെങ്കിലും, നമ്മൾ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്? എനിക്കാണെങ്കിൽ അവളുമായിട്ട് ജീവിക്കണമെന്നേ ഇല്ല, അവൾക്കും അങ്ങനെ തന്നെയാ. ആ സ്ഥിതിക്ക് പിരിയുന്നതാ നല്ലത്. കേസിന്റെ കാര്യവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അവളെന്നെ ചതിച്ചത്, ആ ചതിക്ക് തിരിച്ചു പ്രതികാരം ചെയ്യുന്നു എന്ന് കരുതിയാ മതി. ഇനി എന്തു പറഞ്ഞ് അവൾ എന്റെ പേര് കേസ് കൊടുക്കും? ഇത്രയും കടുത്തൊരു തീരുമാനം ജീവിതമാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവിയാണ്. നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും ഭേദമല്ലേ എടുത്തി? അങ്ങനല്ല ഗിരി, വന്നിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ, ചിലപ്പോ എല്ലാം ശരിയാവും. എടുത്തിക്ക് ഇപ്പോഴും ആ പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, അവള് മാറും തന്നെയാ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പക്ഷെ ആ തോന്നലില്ല. മാറുവോ ഇല്ലയോ അത് തീരുമാനിക്കാൻ വരട്ടെ. എന്തായാലും സ്വാതി പറഞ്ഞതുപോലെ കുറച്ചും കൂടി കാക്കാന്ന എനിക്കും തോന്നുന്നത്. എന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങൾക്ക് ഈ സങ്കടം? നിന്റെ മാത്രമല്ല, അവളെ കുറിച്ചും ചിന്തിക്കണമല്ലോ. നമ്മുടെ ഈ വീട്ടിലെ മരുമോളായി വന്നിട്ട് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവുമെന്ന് വെച്ചാ അത് നമുക്ക് തന്നെയല്ലേ ഗിരി നാണക്കേട്? അതൊരു ശാപം കിട്ടുന്ന ഏർപ്പാടാ, അത് വേണ്ട. തൽക്കാലം ഗിരി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നിന്റെ പ്രയാസം മനസ്സിലാവാഞ്ഞിട്ടല്ല, അവൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് അറിയാഞ്ഞിട്ടുമല്ല. ഞാൻ നിന്റെ ഏട്ടത്തിയാ, ഒരേട്ടത്തിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. മുറിക്കാനല്ല, കൂട്ടിച്ചേർക്കാനേ എനിക്ക് പറ്റൂ. അതാണ് എന്റെ കടമ. കാത്തിരിക്കാം നമുക്ക്, അവള് നന്നാവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏട്ടത്തി പറഞ്ഞ ഞാൻ മറുത്തൊന്നും പറയില്ല. ഇതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നടക്കട്ടെ. പക്ഷേ ഒന്നും ഞാൻ പറയാം, അവള് മാറുന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട. അത് സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ കട പണയത്തിനൊരാൾ ചോദിച്ചിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്കത് കൊടുക്കാം. എന്തു പറയുന്നു? എല്ലാം ദേവയോട് ചോദിച്ച് ചെയ്തോളൂ, ഞാനൊന്നിനും എതിരല്ല. ഒന്നാലോച അതാ നല്ലത്. ബിസിനസ് ഒന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. മാസാമാസം ഒരു തുക കിട്ടണം, അതുകൊണ്ട് ജീവിക്കാം. എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ. ജോലിയെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നീ ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുക. എന്നായാലും വേണം, അതിപ്പോ കുറച്ച് നേരത്തെ ആയാലെന്താ? സമയമാവുമ്പോ ഞാൻ പറയാം. ഇവളിപ്പോഴും ആ ഗിരിയെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക, എന്ത് ചെയ്യാനാ? തല തിരിഞ്ഞു പോയാ നമ്മളായിട്ട് ശരിയാക്കാൻ പറ്റുമോ? അമ്മ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ആ വീട്ടിൽ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? യുദ്ധമാ യുദ്ധം. ഒരു ഭാഗത്ത് വേദയും ഗൗരിയും, മറ്റേ ഭാഗത്ത് ബാക്കി എല്ലാവരും. സ്വാതി ആ വേദയുടെ ടാർഗറ്റ്. സ്വാതിക്ക് ഇപ്പോഴാ ശക്തമായ ഒരു എതിരാളിയെ കിട്ടുന്നത്. വേദയാണോ എതിരാളി? അതും സ്വാതിക്ക്. നീ ഇത് വേറെ ആളും പോയി പറഞ്ഞാ മതി. അയ്യോ അല്ല, എന്റെ അറിവ് ശരിയാണെങ്കിൽ വേദയുടെ മുന്നിൽ സ്വാതി മുട്ടുമടക്കിയിരിക്കുക. വേദക്കിനെ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവൾ ഇടവും വലവും നോക്കാതെ പെരുമാറിക്കൊണ്ടിരിക്കുക. സ്വാതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവന്ന് തോന്നുന്നു. പിന്നെ കൊള്ളില്ലേ, സ്വാതിക്ക് ഒരു അപകടം വന്നു എന്നറിഞ്ഞാ എനിക്ക് ടെൻഷനാ. ഒരു വിധത്തില നീലും സ്വാതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നത്, പിന്നെ അവൾക്ക് സമാധാനമില്ലെന്ന് വന്നാ? അതൊക്കെ അവളുടെ കയ്യിലിരിപ്പിന്റെ കൂടിയാ. നീലിനെ സ്വന്തമാക്കിയപ്പോ എല്ലാം നേടിയെന്ന് അവൾ അഹങ്കരിച്ചു. പക്ഷെ വേദ പുറകെ വരുന്നുണ്ടെന്ന് അവൾ അപ്പൊ ഓർത്തില്ല. നിനക്ക് ഇതുവരെ അവളുള്ള ദേഷ്യം തീർന്നില്ലേ? അതങ്ങനെ പെട്ടെന്ന് തീരുവോ? അത്ര വലിയ മുറിവല്ലേ അവൾ ഉണ്ടാക്കിയത്. കാര്യം ഗിരിയെ കെട്ടിയെങ്കിലും വേദയോടെ എനിക്ക് റെസ്പെക്റ്റാ. അവളാണ് ചൂണക്കുട്ടി. സ്വാതിയെ നീലം തൊടാത് ഓടിക്കാൻ എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും അവളാ വീട്ടിൽ കയറിയില്ലേ? അതൊക്കെ വിട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ച പോരെ. സ്വാതിയും നമ്മുടെ കാര്യം തന്നെയാ.
അവള് കഷ്ടപ്പെടുകയാണെന്ന് അറിയുമ്പോ എനിക്ക് സന്തോഷാ തോന്നുന്നത്. രാഹുലേട്ടൻ അത് കേൾക്കുമ്പോ സങ്കടവും. സ്വാതി നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും. അതുകൊണ്ട് അവളെ ഒഴിവാക്കിക്കൊണ്ടൊരു ചർച്ച ഇവിടെ വേണ്ട, പ്രത്യേകിച്ചു ഈ സന്ദർഭത്തിൽ. കടയുടെ കാര്യത്തില് നമ്മൾ ഓക്കെ ആണെന്ന് പറ. എഗ്രിമെന്റിന്റെ ഒരു ഡ്രാഫ്റ്റ് തരാൻ പറ, എടുക്കാൻ പോണ ആളോട്. അത് വായിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. നീ എന്താ ആലോചിക്കുന്നേ? സ്വാതിയെ കുറിച്ച് അച്ഛ, സ്വസ്ഥതയുള്ളൊരു ജീവിതം അവക്കിന് എന്നാ ഉണ്ടാവുമെന്ന് ആലോചിച്ചു പോയതാ. ഒരു കാര്യം ചെയ്, നീ അവിടെ വരെ ഒന്ന് ചെല്ല്, വിശേഷങ്ങൾ അറിയാലോ. അതാ ഞാനും ചിന്തിക്കുന്നത്, നാളെ അവിടം വരെ ഒന്ന് പോവല്ലേ. ആ ശരി, ചെല്ല്. വരുന്നവനാണ് രാഹുൽ. ഒന്നര കാലേ ഉള്ളൂന്ന് വിചാരിക്കണ്ട, സ്വാതിയുടെ വലം കയ്യ. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ന്യൂസ് പിടിക്കാൻ വേണ്ടി വരുന്നതാ. പിന്നെ അവൾക്ക് ബുദ്ധി ഉപദേശിക്കാനും. വിഷവാ വിഷം. ഓ അങ്ങനെയാണോ? എങ്കി ഇന്നത്തെ ദിവസം ഇവനെ ജീവിതത്തെ മറക്കില്ല. ആരാണാവോ രാഹുൽ? ആരാണീ രാഹുൽ? രാഹുൽ ഗാന്ധിയാണോ? ഇത് സ്വാതിയുടെ അമ്മാവന്റെ മോന്. അത് ശരി, സ്വാതിയുടെ അമ്മാവന്റെ മോൻ രാഹുൽ എന്താണാവോ ഇവിടെ? ഞാൻ സ്വാതിയെ കാണാൻ വന്നതാ. അവളിവിടെ ഇല്ല. ആർക്കറിയാം? അവൾ അമ്പലത്തിൽ പോയതാ, ഉടനെ വരും. ഞാൻ ചായ എടുക്കാം, മോൻ ഇരിക്ക. ഈ അമ്മാവന്റെ മോനെന്ന് പറയുമ്പോ മുറച്ചെറുക്കനായിട്ട് വരും അല്ലേ? എന്നിട്ടെന്താ അവളെ കെട്ടാതിരുന്നത്? ഞങ്ങൾക്കിടയില് അങ്ങനൊരു തോന്നലില്ലായിരുന്നു. പിന്നെ എന്റെ കാലിന്റെ അവസ്ഥ. ഓ, ഹാൻഡിക്യാപ്ഡ്. അതിനെന്താ, അവൾക്കുണ്ടല്ലോ ഒരു കുറവ്. തടി കെട്ടാൻ തോന്നിയില്ല. തോന്നിയില്ല എന്നല്ല, ഒഴിവായെന്ന് വേണം പറയാൻ. അതുപോലൊരു മാംസപിണ്ടത്തെ കെട്ടാൻ ഒന്നരക്കാലനായിട്ടും നിങ്ങൾക്ക് പോലും മനസ്സ് വന്നില്ല. എന്നിട്ട് എല്ലാം തികഞ്ഞ് ഒരു പാപത്തിന്റെ തലയില് കെട്ടിവെക്കുകയും ചെയ്തു. ഇല്ല, അങ്ങനൊന്നുമില്ല എന്ന് താൻ പറഞ്ഞാ മതിയോ? ഇയാള് സ്വാതിയുടെ വലിയ അഡ്വൈസറാണെന്ന് കേട്ടു. താനാണല്ലേ അവൾക്ക് വേണ്ട കുബുദ്ധി മുഴുവൻ ഉപദേശം കൊടുക്കുന്നത്? അങ്ങനൊന്നുമില്ല. എന്ത് ചോദിച്ചാലും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്നാണല്ലോ പറയുന്നത്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവോ? എനിക്ക് മനസ്സിലായില്ല. അതൊട്ടും മനസ്സിലായതുമില്ല. എടോ, ഒരു വീട്ടിൽ കയറി വരുന്നതിന് നേരവും കാലവും ഒക്കെ നോക്കണം. ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച ആരെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ പോകാറുണ്ടോ? ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാ ഇനി മുതൽ ശ്രദ്ധിക്കണം. എഴുന്നേറ്റോളൂ. ഫോണുണ്ടല്ലോ കയ്യില്. പറയാനുള്ളത് മുഴുവൻ ഫോണിൽ കൂടെ പറഞ്ഞാ മതി സ്വാതിയോട്. രാവിലെ തന്നെ ഒന്നരക്കാലമായിട്ട് വന്നിരിക്കുന്നു, ഇന്നത്തെ ദിവസം പോയി. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ. ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അവളോട് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പൊയ്ക്കോളൂ. എങ്ങനെയുണ്ട്? നന്നായി.
ഇനി അവനെ ജന്മത്തിൽ ഈ വീട്ടിൽ വരത്തില്ല. ഞാൻ വന്നിട്ട് ഇറങ്ങിയാ മതിയായിരുന്നല്ലോ. എന്തായാലും കണ്ട സ്ഥിതിക്ക് വീട്ടിൽ കയറിയിട്ട് പോവാം. പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. എന്തത്യാവശ്യം? അത് നുണ പറയുമ്പോ ഈ മുഖം കാണാൻ ഒരു രസമില്ല. എതിരൊന്നും പറയണ്ട, നമുക്ക് വീട്ടിലോട്ട് പോവാം. അതല്ല മോളെ, ഞാൻ വേണ്ട, വെറുതെ എന്തിനാ, നമുക്ക് കാണാമല്ലോ വേറെ അവസരത്തില്ലേ. എന്താ ഇങ്ങനെ പറയുന്നേ? അവിടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ല. നുണ പറയരുത്. ഇല്ലെന്നേ. ആ വേദ എന്തെങ്കിലും പറഞ്ഞോ? വിശേഷങ്ങൾ ചോദിച്ചു, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല നമ്മള്. ഈ മുഖം ഒന്ന് വാടിയാ എനിക്ക് മനസ്സിലാവും. ഒരു കാരണവുമില്ലാതെ ഈ മുഖം അങ്ങനെ വാടില്ലെന്നും എനിക്കറിയാം. പറ, അവൾ എന്താ പറഞ്ഞത്? ഒന്നുമില്ലെന്നേ. എനിക്കറിയാം അവള് മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയെന്ന്. അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന ആളല്ല രാഹുലേട്ടൻ. എല്ലാവരും എല്ലാ നേരത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ എന്തോ നടന്നു. എന്റെ തെറ്റാ. നിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വരാൻ പാടില്ലായിരുന്നു. എന്റെ അമ്മാവന്റെ മകനാ രാഹുലേട്ടൻ. എന്റെ വിവരം അന്വേഷിക്കാൻ അവകാശമുള്ള ആള്. സത്യം പറ, അവൾ എന്താ പറഞ്ഞത്? ഒന്നുമില്ലെന്നേ. ഞാൻ വന്ന സമയം തെറ്റിപ്പോയി. ഇത്ര രാവിലെ ഒന്നും ഞാൻ അവിടെ വരാൻ പാടില്ലായിരുന്നു. വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. എന്റെ മുമ്പിൽ വെച്ച് അവൾ എന്താ പറയുന്നെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഒരു വഴക്കൊന്നും വേണ്ട, അത് എന്നെ ചൊല്ലി. വിട്ടേക്ക് മോളെ, എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം. എന്നോട് ഇങ്ങനെയാ പെരുമാറുന്നെങ്കിൽ നിന്നോടെങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാം. എന്നോട് അവളുടെ ഒരു വിളച്ചിലും നടക്കില്ല. ഞാൻ അത് അനുവദിച്ചു കൊടുക്കാറുമില്ല. അവൾക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. അത് നടത്താൻ അവൾ പല വഴിയും നോക്കും. നമ്മൾ അതിലൊന്നും വീഴരുത്. പ്രത്യേകിച്ച് നീ ആയതുകൊണ്ട് പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാ, തെറ്റായ ഒരു വാക്ക് പോലും നിന്റെ നാവിൽ നിന്ന് വിടരുത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഏട്ടത്തി അതായിരിക്കണം നീ. അല്ല, അതങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. വേദയും നീയും തമ്മിലുള്ള വ്യത്യാസം ഇരുട്ടും വെളിച്ചവും പോലെയാണെന്ന് എല്ലാവർക്കും തോന്നണം. അവരുടെയൊക്കെ മുമ്പിലെ നീ എന്നും പ്രകാശിച്ചിരിക്കണം. ഞാൻ പോട്ടെ, എടുക്കുകയാണ്. ചേച്ചി, ഓ, രാഹുലേട്ടൻ വന്നപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? അത് പിന്നെ. ധൈര്യമായിട്ട് പറഞ്ഞോ. വേദ രാഹുലേട്ടനോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എന്തിരി പറയേ. വഴിയിൽ വെച്ച് ഞാൻ രാഹുലേട്ടനെ കണ്ടിരുന്നു. രാഹുലേട്ടൻ നല്ല സങ്കടത്തിലാ. ഇവിടെ വെച്ച് മനസ്സിന് ഇഷ്ടപ്പെടാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അമ്പിളി ചേച്ചി പറ. എന്റെ പൊന്നി ഭയങ്കരമായിട്ട് മാനം കെടുത്തി കളഞ്ഞു മോളെ. അത് മാത്രല്ല, ഒന്നര കാലം വിളിച്ച് വലിഞ്ഞു കയറി വന്നതാണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞ്. പാവ ഇവിടുന്ന് വിഷമിച്ച് തന്നെയാ പെയ്യത്. അവളെ ഞാൻ ശരിയാക്കുന്ന. അയ്യോ, എന്റെ പൊന്നപ്പി, ഞാൻ പറഞ്ഞതൊന്നും പറയല്ലേ. ഇനി അതിനായിരിക്കും ഇവിടെ കിടന്ന് പുകില്. നോക്ക്, ആ വേദ പെണ്ണിനെ നിലക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞ്. ഇനി അത് ചെയ്യാൻ താമസിച്ച ആ പെണ്ണ് ഈ വീട് മുടിക്കും. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ കയറി വരണവിടത്തൊക്കെ ഇങ്ങനെയാണോ പെരുമാറേണ്ടേ? ഇതവള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യണേണ്. അതിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വരണവരടുത്ത് പറയണത് പോട്ടെ എന്ന്. ഇവിടെ ഉള്ളവരടുത്ത് പോലും ഒരു ബഹുമാനം ഇല്ലാതെയാണ് ആ പെണ്ണ് പെരുമാറുന്നത്. ഓ,
ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മോളില്ലാത്ത നേരത്ത് വളരെ മോശമായിട്ടാണ് ആ പെണ്ണ് ചേച്ചിയുടെ പോലും പെരുമാറുന്നത്. ചിലപ്പോ ഒരു കാരണം ഉണ്ടാവാതെ തട്ടിക്കേറും, ചിലപ്പോ വഴക്കോറിയും. ഹാ, ചാച്ചി ഒരു പാവമായതുകൊണ്ട് അതൊക്കെ സഹിക്കും. എന്നിട്ട് എന്റെ കൂടി പറയും സ്വാതിയപ്പേരെടുത്ത് പറയണ്ടെന്ന്. വെറുതെ വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാവും ആ പാവ ഇങ്ങനെയൊക്കെ പറയണത്. അല്ല, ഇപ്പം മോളെ എൻ്റെ അടുത്ത് ചോദിച്ചോണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണതേ. നിയന്ത്രിക്കണം മോളെ, നിയന്ത്രിക്കണം. ഇന്ന് ആ പെണ്ണിന് പണി കിട്ടും എന്ന് പറയും. അവള് വന്നാലെന്താ? ഏ, അവള് ഭയങ്കര ദേഷ്യത്തിലാ. രാഹുലിനെ അഭിമാനിച്ചിറക്കി വിട്ടത് അവള് അറിഞ്ഞു തോന്നുന്നു. ഓ, അങ്ങനെ വരട്ടെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നെ? എന്റെ വേദ അവള് വയലന്റായ മഹാപേശക, മർമ്മം നോക്കി തല്ലിക്കളയും. പിന്നെ തല്ലാൻ അവളിങ്ങോട്ട് വരട്ടെ. വേദ ഞാൻ പറയുന്നു.